ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഡിന്നർ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇപ്പോൾ ഡിന്നർ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് വ്യത്യാസത്തിലാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. പല സമയത്തും ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും ഒക്കെ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു വേർഷനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും സാലഡ്സും ഇതും ഒരു നേരം നമ്മൾ എന്തായാലും സാലഡ് കഴിക്കണം, രണ്ട് നേരം കഴിച്ചാലും തെറ്റില്ല. പക്ഷേ എങ്കിലും കുറച്ച് മാറ്റങ്ങൾ വേണ്ട. ഇപ്പോൾ റൈസ് വളരെ കുറച്ച് കാർബാണ് കഴിക്കുന്നത്, അതേസമയം നമ്മൾ മില്ലറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങളോ ധാരാളമായിട്ടുള്ള അല്ലാത്ത എന്താ പറയുക ചെറുധാന്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ചില കാര്യങ്ങൾ വെച്ച് നമുക്ക് നൂഡിൽ കഴിക്കണം തോന്നി എന്ത് ചെയ്യും അല്ലേ. അപ്പോൾ നൂഡിൽസ് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഇന്ന് നൂഡിലാണ്. ഇത് സാധാരണ നൂഡിലല്ല, ഇത് കോഡോ മില്ലറ്റ് വെച്ചിട്ടുള്ള നൂഡിലാണ്. ഇപ്പോൾ ഇതൊക്കെ വാങ്ങാൻ കിട്ടും. ഈ മില്ലറ്റ്സ് വെച്ചിട്ടുള്ള പല പ്രോഡക്റ്റ്സും ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് തന്നെ ഇൻസ്റ്റൻറ്റ് നൂഡിലാണിത്. ഇത് കോഡോ മില്ലറ്റ് നൂഡിൽസ്, വരകെന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുക. വരക്, കോഡോ മില്ലറ്റ് എന്ന് പറഞ്ഞാൽ വരക്. അപ്പോൾ ഇതിനകത്ത് കോഡോ മില്ലറ്റിൻ്റെ ഫ്ലവറും അതിൻ്റെ മാവും അതോടൊപ്പം കുറച്ച് വീറ്റ് ഹോൾ വീറ്റ് ഫ്ലവർ ഉണ്ട് കുറച്ച്. ഓക്കെ, എന്നാലേ ആ ഒരു പിടുത്തം കിട്ടുള്ളൂ കറക്റ്റായിട്ട്. പിന്നെ അതുപോലെ ക്ലസ്റ്റർ ബീൻ്റെ പൗഡറുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അവരിത് ഇൻസ്റ്റൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് ഇപ്പോൾ ഞാൻ എടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ സാധാരണ നൂഡിൽസൊക്കെ വേവിക്കുന്നതുപോലെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് 10-15 മിനിറ്റിൽ ഇത് വെന്ത് കിട്ടും. ഓക്കെ, വേവിച്ചെടുക്കും. 10 മിനിറ്റ്സ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ 10-15 മിനിറ്റ് മാക്സിമം കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഊറ്റി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഒരു നൂഡിൽ ചെയ്യുന്ന പോലെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു നൂഡിൽ ഉണ്ടാക്കും. ഓക്കെ, പക്ഷേ അതിനകത്തേക്ക് ചെറിയ ചെറിയ ഇംപ്രൊവൈസേഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നെ ഇച്ചിരി എണ്ണ, 1 ടീസ്പൂൺ എണ്ണ. ജസ്റ്റ് ഇത് തമ്മിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ മാത്രം. നന്നായിട്ട് വേകട്ടെ. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കുമ്പോൾ നന്നായിട്ട് വേകും. ഞാനിങ്ങനെ മുറിച്ചാണ് ഇട്ടത്. ഒരു സർക്കിൾ സർക്കിൾ പോലെ ഇരിക്കുന്നതിന് ഞാൻ ജസ്റ്റ് ഒന്ന് 3 ബ്രേക്ക് ചെയ്തിട്ടു. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഈസി ആയിട്ട് ഇതിങ്ങനെ ഇളക്കി എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും സ്റ്റെയർ ചെയ്യുമ്പോൾ. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കരമാണ് കേട്ടോ, ഒരുപാടുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഫൈബറും അടങ്ങിയിട്ടുണ്ട് കോഡോ മില്ലറ്റ്സിൽ. പിന്നെ എന്താ പറയുക, കോഡോ മില്ലറ്റിൽ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ഫൈബറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ LDL, അതായത് ബാഡ് കൊളസ്ട്രോൾ, അത് കുറയ്ക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ അതുപോലെ ഹൃദയത്തിൻ്റെ, അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാനും അത് ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പ്രീബയോട്ടിക് ഫൈബറ്, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ജനറലി കൂളിംഗ് ആണ് മില്ലറ്റ്സിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ നമ്മുടെ ജോവർ, റാഗി, ഫോക്സ് ടെയിൽ മില്ലറ്റ്, ഇതെല്ലാം കോഡോ മില്ലറ്റ്, ബാണിയാഡ് മില്ലറ്റ്, ഇതെല്ലാം നല്ല കൂളിംഗ് പ്രോപ്പർട്ടി ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സമ്മർ ഡയറ്റിലൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഡയറ്ററി ഫൈബറുണ്ട്, നല്ല ഗുഡ് ഫാറ്റ് ഉണ്ട്, കാൽഷ്യം, അയൺ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ റൈസിനെക്കാട്ടിലും നല്ലത് തന്നെയാണ് കോഡോ. ഗ്ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്, അതുകൊണ്ട് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് റെക്കമെൻഡ് ആണ്. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി പല പല കാര്യങ്ങൾ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നൂഡിലിൻ്റെ ഫോമിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ്. അത് നമുക്ക് നൂഡിലായിട്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ മില്ലറ്റിൻ്റെ ഫോമിൽ പുഴുങ്ങിയും അങ്ങനെയൊന്നും കഴിക്കണമെന്നില്ല, അത് ഉപ്പുമാവൊക്കെ വെച്ച് കഴിക്കാമല്ലോ. പിന്നെ റൈസ് പോലെ വേവിച്ച് കഴിക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിരിക്കും, ഇങ്ങനെ ചെയ്യുമ്പോൾ നൂഡിൽ ഫോമിൽ കിട്ടിയാൽ ഇങ്ങനെയും ചെയ്യാം. അങ്ങനെ നമ്മുടെ നൂഡിൽ, കോഡോ മില്ലറ്റ് നൂഡിൽ വെന്ത് കഴിഞ്ഞു. ഇനി വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റാം. അപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരല്പം എണ്ണയും ചേർത്തിട്ടുണ്ട്, തമ്മിൽ തമ്മിൽ ഒട്ടാത്ത രീതി. ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അത് കാരണം ആ നൂഡിലിൻ്റെ അങ്ങനത്തെ ആ ഒരു വട്ടം വട്ടം ഇങ്ങനെ ലോങ് പീസസ് ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്, കുറച്ചുകൂടി ഷോർട്ടർ ആക്കി തരാം. ഇതൊരു സൈഡിലെടുത്തിരിക്കട്ടെ. ഇനി ഇപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാത്രം, ക്യാബേജ്. അതുപോലെ അപ്പോൾ ക്യാരറ്റ്സ് എല്ലാം ഇങ്ങനെ നീളത്തിൽ നിന്ന് ഇട്ടിട്ട്, നൂഡിൽസിന് എപ്പോഴും സ്ട്രെയിറ്റ് കട്ടാണ്, ഇതുപോലത്തെ ജൂലിയൻ.
അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ അരിയെന്ന് ഞാൻ കാണിച്ചു തന്നു. എങ്ങനെയാണ് ആ ഒരു എല്ലാം ജൂലിയൻ കട്ടിംഗ് ആണ്. ഇതിപ്പോൾ ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, സ്പ്രിംഗ് ഒണിയൻ ഉണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട്. ഇതാണ് പ്രധാന കാര്യങ്ങൾ. ഈ കോഡോ മില്ലറ്റ് വെച്ചിട്ടുള്ള ഈ നൂഡിൽ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടോ ഏകദേശം അത് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ചേർത്തും അത്രയും തന്നെ ക്വാണ്ടിറ്റി എടുക്കുക. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാം ഹെൽത്തി ആയിരിക്കണം. ആ മില്ലറ്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും കിട്ടണം, അതോടൊപ്പം നമുക്ക് ആ വെജീസിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും കിട്ടണം, പിന്നെ ടേസ്റ്റും വേണം. ഇത് ഇത്ര കാര്യം നിർബന്ധമാണല്ലോ. അപ്പോൾ ഇനി ഇത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട, വളരെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത് സോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വരട്ടി വരട്ടി എടുക്കാം. പാത്രം ചൂടായി, ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം, കുറച്ച് മതി. ആദ്യം ആസ് യൂഷ്വൽ ഒരു നൂഡിൽ ചെയ്യുമ്പോൾ ചൈനീസ് പൊതുവെ നമ്മൾ ആദ്യം ഗാർലിക്കാണ്, ഫൈനലി ചോപ്പ്, നല്ലൊരു ഫ്ലേവർ കിട്ടും. ബ്രൗൺ ഒന്നും ആകരുത്, എല്ലാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ആഹാ, നല്ല മണം വന്നു തുടങ്ങി. പിന്നെ ഇതിലേക്ക് ബീൻസിൻ്റെ പേസ്റ്റ്. എല്ലാം വാടി വാടി വന്നാൽ മതി, എല്ലാം ഒരു ക്രിസ്പിനെസ് കളയാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇനി കുറച്ച് ക്യാബേജ്. ഇനി നമ്മുടെ ക്യാപ്സിക്കം. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസും നമ്മൾ ആ നൂഡിലിനോടൊപ്പം കഴിക്കുവാണ്. അത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് ചേർക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഏതാണ്ട് നൂഡിൽസിൻ്റെ അത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ സവാള അരിഞ്ഞതും കൂടി ഇതിനകത്തേക്ക് വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ഞാനിവിടെ സ്പ്രിംഗ് ഓണിയൻ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സവാള ഒഴിവാക്കിയേ ഉള്ളൂ. വേണമെങ്കിൽ അതും ആകാം, അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഇത് 180 grams ഓഫ് നൂഡിലാണ്, ആ പാക്കറ്റ് 180 grams ആയിരുന്നു. എല്ലാം വാടി വാടി വരുന്നു, ടെൻഡറായി വരട്ടെ. ഇതിൽ മുട്ട ചേർക്കണമെങ്കിൽ മുട്ടയും ചേർക്കാം, വേറെ സ്ക്രാമ്പിൾ ചെയ്ത് ചേർത്താൽ മതി. ഇത് ലാസ്റ്റ് സ്റ്റേജ്, ഇത് റെഡിയായി കഴിയുമ്പോൾ മുട്ടയും കൂടെ ചേർത്ത് സ്ക്രാമ്പിൾ ചെയ്യും. പക്ഷേ ഇതിപ്പോൾ വെജാണ്, പ്യുവർ, ഞാൻ മുട്ട ചേർക്കുന്നില്ല. തീ ഒരല്പം കുറച്ചിട്ട് ഞാനൊരു കാര്യം ചേർക്കാൻ പോകും. ഒരല്പം, അതായത് ഒരു ടേബിൾ സ്പൂൺ, ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പുളി, നമ്മുടെ വാളൻപുളി ഒന്ന് പിഴിഞ്ഞെടുത്താണ്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡർ, നമ്മുടെ മുളക് പൊടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പ്, നൂഡിലിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി നൂഡിൽ ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു ചെറിയൊരു പുളിയും ഒരു എരിവും ഉണ്ടാകും. ഇത് നമ്മൾ ചില്ലി സോസ് ഒന്നും ചേർക്കുന്നില്ല, അതിന് പകരം ചെയ്യുന്ന പരിപാടിയാണ്. ഇനി ഇതല്ല നമുക്ക് സോസ് ഐറ്റംസ് ആണ് ചേർക്കണമെങ്കിൽ കുറച്ച് ചില്ലി സോസ്, കുറച്ച് സോയാ സോസ് ഓരോ ടീസ്പൂൺ ചേർത്താലും മതി. പിന്നെ അതിനോടൊപ്പം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാലും മതി. ഇതിപ്പോൾ ഞാൻ അതിന് പകരമാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തേക്കും ആകും. കുറച്ച് സ്മോളർ പീസസായിട്ട് ഞാൻ മുറിച്ചതുകൊണ്ട് കുറച്ച് ഇങ്ങനെ ഈ ഒരു വയറ്റൽ സോർട്ടിങ് പാർട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഒരു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. കുറച്ചുകൂടി തീ കൂട്ടിയിട്ടിട്ട് ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ് തന്നെ വേണമെന്നില്ല. എല്ലാം കൂടി ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാം, നമുക്ക് എത്ര ഫ്ലേവർ കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഉപ്പും കൂടി ആകാം. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ്, വറ്റൽ മുളകിൻ്റെ തരി, അത് ഒരു അര ടീസ്പൂൺ മുതൽ 1 teaspoon വരെ ആകാം. അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ആദ്യം ചേർത്തത്. ഇതിപ്പോൾ തരി ഒരു 1 teaspoon, ഒരു 1.5 teaspoon ചേർത്തു. ഇതിൻ്റെ ഫ്ലേവറും സ്പൈസ് അപ്പ് ചെയ്യുന്ന നന്നായിട്ട്. ഇനി കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ അതും ആകാം. പക്ഷേ ഞാൻ ചില്ലി പൗഡറും ചില്ലി ഫ്ലേക്സുമാണ് ഇതിൻ്റെ ഒരു മെയിൻ തീമായിട്ട് എടുത്തിരിക്കുന്നത്.
ഉപ്പ് എല്ലാം കറക്റ്റ് പാകത്തിനുണ്ട്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സോട്ട് ചെയ്യുന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് പുളി നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ വരെ ആകാം കേട്ടോ. നല്ല കുറുകിയ പുളി, നമ്മുടെ സാധാരണ എന്താ പറയുക വളംപുളി, നല്ല കട്ടിക്ക് പിഴിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ആ ഒരു പച്ച ചുവ മാറാനാണ് അതിൽ നമ്മളൊരു സോസ് പോലെ ആക്കുന്നത്. അതിൻ്റെ കൂടെ അങ്ങ് ചേർന്നോളും. ഞാൻ ലാസ്റ്റ് ഇപ്പോഴേ ചില്ലി ഫ്ലേക്സ് ചേർത്തു. ഇനി കഴിഞ്ഞു. ഇനി സ്പ്രിംഗ് ഒണിയനും കൂടി ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. സ്പ്രിംഗ് ഒണിയൻ ഫ്രഷ്. നൂഡിൽസ് റെഡി. മില്ലറ്റ് നൂഡിലാണിത്, കോഡോ മില്ലറ്റ് അഥവാ വരക്. എന്ത് ടേസ്റ്റ് അറിയോ, നല്ല സ്പൈസി അടിപൊളി. അപ്പോൾ സ്പൈസസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, കുറയ്ക്കോ കൂട്ടോ ഒക്കെ ചെയ്യാം. എണ്ണയൊക്കെ ഏറ്റവും മിനിമമേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല ഹെൽത്തി തന്നെയാണ്, ഒന്നും പേടിക്കണ്ട. പിന്നെ മുട്ട വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സ്ക്രാമ്പിൾഡ് എഗ് ഇതിൻ്റെ കൂടെ ലാസ്റ്റ് പാർട്ടിൽ ആഡ് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ. നല്ല നിറച്ച വെജിറ്റബിൾസും മില്ലറ്റിൻ്റെ ഒരു നൂഡിലും എല്ലാം കൂടെ അടിപൊളി ഹെൽത്തി കോമ്പിനേഷൻ. ഇങ്ങനെ തമ്മിൽ തമ്മിൽ ഒട്ടുന്നും ഒന്നുമില്ല, കുഴഞ്ഞൊന്നും ഇരിക്കില്ല, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്തരം മില്ലറ്റ് നൂഡിൽസൊക്കെ പല ബ്രാൻഡുകളിൽ ഇറക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കടകളിൽ അന്വേഷിക്കുക, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടും വാങ്ങാം. ഒരു 3-4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ. അങ്ങനെ ടേസ്റ്റി, യമ്മി, ഹെൽത്തി വെയ്റ്റ് ലോസ് ഒരു പ്രോജക്റ്റൊക്കെ നമ്മളുടെ വെയ്റ്റ് ലോസിനൊരു ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒരു ദിവസത്തെ ഒരു നേരത്തെ മീലായിട്ട് മാറ്റാം. മില്ലറ്റ് നൂഡിൽ ഇപ്പോൾ മില്ലറ്റ്, ഇപ്പോൾ കോഡോ മില്ലറ്റ് കൊണ്ടാണെങ്കിലും ഇപ്പോൾ പലതരം മില്ലറ്റ്സ് കിട്ടില്ല, അതുകൊണ്ടൊക്കെ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് വെച്ച് തന്നെ ഇപ്പോൾ കോഡോ മില്ലറ്റ് വെച്ചിട്ട് പുലാവ് ഉണ്ടാക്കാം, കിച്ചടീസ് ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, ദോശ ഇഡ്ഡലി ബാറ്ററൊക്കെ ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അക്കൂട്ടത്തിൽ ആരും പെട്ടെന്ന് ആലോചിക്കില്ല, നൂഡിൽ ഫോമിൽ കിട്ടുകയാണെങ്കിൽ ഒരു ചൈനീസ് സ്റ്റൈൽ, പക്ഷേ നമ്മൾ സോസ് ഒന്നും ഉപയോഗിക്കാണ്ട് പ്യുവർ നാച്ചുറൽ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഏറ്റവും മിനിമം ഓയിൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നല്ല ഹെൽത്തിയാണ്, ഇഷ്ടംപോലെ വെജീസ്. ഇതിന് സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല, ഇത് നിറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്, ഇത് തന്നെ ഇങ്ങനെ തന്നെ കഴിച്ചാൽ മതി, അടിപൊളിയായിരിക്കും. കുറച്ച് കഴിച്ച് കാണിക്കാട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റി ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ ഉണ്ടാക്കിയ അത്രയും ഒരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ കാണും. പിന്നെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ 2-3 പേരും കൊണ്ട് കഴിച്ചാലും തീരും. നൈസ് സ്പൈസി. നമ്മൾ സാധാരണ സോസൊക്കെ ചേർക്കുമ്പോൾ ചെറിയൊരു പുളി കിട്ടുമല്ലോ, ആ പുളി നമുക്ക് കിട്ടുന്നുണ്ട് വളരെ ലൈറ്റായിട്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ വരെ പുളിയാകാം, പുളിയുടെ നല്ല തിക്ക് പേസ്റ്റ്. വേറെ ലെവലാണ്, ആവശ്യത്തിന് എരിവും ഒരുപക്ഷെ ആവശ്യത്തിൽ കൂടുതൽ എരിവുണ്ടെന്ന് പറയാം. എനിക്ക് ഇച്ചിരി കുറവാണ്, ഞാൻ ഭയങ്കര എരിവിൻ്റെ ആളല്ല, പക്ഷേ ജനറലി നല്ല സ്പൈസി ആയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അത്യാവശ്യം എരിവുണ്ട്. ഞാൻ ഈ എടുത്ത ക്വാണ്ടിറ്റി ഹെൽത്തി ആൻഡ് ടേസ്റ്റി അടിപൊളി ഡിന്നർ ആയിരിക്കും ഇന്ന് എൻ്റെ. ഇവിടെ എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട്, ആർക്കൊക്കെ വേണം. ഇപ്പോൾ കഴിക്കാതെ എല്ലാവരും കൂടി ഇത് എന്താ പറയുക മില്ലറ്റ് നൂഡിൽ കഴിക്കാൻ വരും. സാധാരണ മില്ലറ്റ് ഇതിപ്പോൾ എൻ്റെ ഡയറ്റ് ഫുഡിൻ്റെ ഭാഗമാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കുക, ഓക്കെ, ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.